ദൈവതിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അനുഗ്രഹീതമായ നല്ല ദിവസം നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കാൻ സർവശക്തനായ ദൈവം ആയുസ്സും ആരോഗ്യവും ആനന്ദവും ഒക്കെ തന്നതോർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. ഒപ്പം ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ ആത്മാർത്ഥതയും താല്പര്യവും കാണിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, ഞങ്ങളെ ഒത്തിരി 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 സ്നേഹിക്കുന്ന എല്ലാവരെയും കർത്താവായ യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആത്മീക ചിന്തകളിലേക്ക്, ഇന്ന് നമുക്ക് കിട്ടേണ്ട സ്വർഗീയ ദൂതിലേക്ക്, ഇന്ന് ജീവിക്കാൻ വേണ്ട ദൈവത്തിൻ്റെ പ്രത്യേകമായിരിക്കുന്ന ആത്മമന്നയിലേക്ക് നമ്മൾ പ്രവേശിക്കുക. അതിനേക്കാൾ മുമ്പ് ഒരു വാക്ക് നന്ദി. ഇന്നലെ ഒത്തിരി പേര്, ഞങ്ങൾ വെള്ളപ്പൊക്കത്തിൻ്റെ പ്രശ്നത്തിലാണെന്ന് അറിഞ്ഞതിൻ്റെ പേരിൽ സ്നേഹത്തോടെ ഒരുപാട് പേര് വിളിച്ചു. എനിക്ക് ആരുടെയും ഫോൺ എടുക്കാൻ പറ്റിയില്ല. ഒത്തിരി പേര് മെസ്സേജ് അയച്ചു, ഞാൻ റിപ്ലൈ ചെയ്യാനും പലർക്കും റിപ്ലൈ ചെയ്യാനും പറ്റിയില്ല. ഞങ്ങളെ സ്നേഹിച്ച് എന്താണ് പരിസ്ഥിതി എന്നറിയാൻ വേണ്ടിയിട്ടാണെന്ന് എനിക്കറിയാം. ഇന്നലെ മുഴുവൻ ക്ലീനിങ്ങും കാര്യങ്ങളും ആയിരുന്നതിൻ്റെ പേരിൽ ഒത്തിരി ലേറ്റാകുന്നവരെയും, ചർച്ചിലെ ഒത്തിരി നല്ല സഹോദരങ്ങളുടെ കൂടെ അവരോടുകൂടെ ആയിരുന്നതിൻ്റെ പേരിൽ ഞാൻ മൊബൈലിലേക്ക് നോക്കാൻ പോലും ശ്രദ്ധിക്കാൻ പറ്റിയില്ല. എല്ലാവരോടും ഒരു വാക്ക് പറയുന്നു, ഞങ്ങൾ സുരക്ഷിതരായിരിക്കുന്നു, വെള്ളമൊക്കെ ഇറങ്ങി, ക്ലീനിങ് എല്ലാം കഴിഞ്ഞു, നോർമൽ ലൈഫിലേക്ക് ഞങ്ങൾ വന്നിരിക്കുന്നു. പ്രാർത്ഥിച്ചവർക്ക്, സ്നേഹിച്ചവർക്ക്, വിശേഷങ്ങൾ ചോദിച്ചവർക്ക് 1000 നന്ദി അർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധാനത്തിൽ വീണ്ടും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നോർപ്പിച്ചുകൊണ്ട് ദൈവവചന ധ്യാനത്തിലേക്ക് നിങ്ങളെ നയിക്കുകയാണ്. ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി രാജാക്കന്മാരുടെ പുസ്തകം 1 രാജാക്കന്മാർ 3 അധ്യായം അതിൻ്റെ 11, 12, 13 വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. 1-2 കാര്യങ്ങൾ മാത്രമാണ്, ബൃഹത്തായ 3 വാക്യങ്ങളാണ് വായിക്കുന്നതെങ്കിലും 1-2 കാര്യങ്ങൾ രാവിലെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്കൊരുമിച്ച് ചിന്തിക്കാൻ എന്നെയും നിങ്ങളെയും ബാധിക്കുന്ന ഒരു വിഷയത്തിലേക്ക് നിങ്ങളെ നയിക്കേണ്ടതിന് ഞാൻ ആ വാക്യങ്ങൾ വായിക്കുന്ന 1-2 കാര്യങ്ങൾ മാത്രം അതിൽ നിന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. 1 രാജാക്കന്മാർ 3:11, 12, 13 വാക്യങ്ങൾ വായിക്കുകയാണ്. ദൈവം അവനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ ദീർഘായുസോ സമ്പത്തോ ശത്രുസംഹാരമോ ഒന്നും അപേക്ഷിക്കാതെ ന്യായപാലനത്തിനുള്ള വിവേകമെന്ന ഈ കാര്യം മാത്രം അപേക്ഷിച്ചതുകൊണ്ട് ഞാൻ നിൻ്റെ അപേക്ഷപ്രകാരം ചെയ്തിരിക്കുന്നു. ജ്ഞാനവും വിവേകമുള്ളൊരു ഹൃദയം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. നിനക്ക് സമനായവൻ നിനക്ക് മുമ്പുണ്ടായിട്ടില്ല, നിനക്ക് സമനായവൻ നിൻ്റെ ശേഷം ഉണ്ടാകുകയും ഇല്ല. ഇതിനു പുറമേ നീ അപേക്ഷിക്കാത്തതായ സമ്പത്തും മഹത്വവും കൂടെ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. നിൻ്റെ ആയുഷ്കാലത്തൊക്കെയും രാജാക്കന്മാരിൽ ഒരുത്തനും നിനക്ക് സമൻ ആകുക ഇല്ല. ആരെക്കുറിച്ചാണ്? ശലോമോൻ രാജാവിനെക്കുറിച്ചാണ്. സർവശക്തനായ ദൈവം രാത്രിയിൽ ഒരു വരം ചോദിച്ചോ എന്ന് ചോദിച്ചുകൊണ്ട് ദൈവം ഇറങ്ങി വരുന്നത് ഞാൻ ആശ്ചര്യപ്പെട്ട ഒരു കാര്യമാണ്. സർവശക്തനായ ദൈവം അങ്ങനെ ആരോടും വന്നിട്ട് പറഞ്ഞിട്ടില്ല. ഒരു വരം ചോദിച്ചോ എന്ന് പറഞ്ഞ് ദൈവം ആരുടെ അടുക്കലും അധികം വന്നിട്ടില്ല, വരായികയില്ല, അധികം വന്നിട്ടില്ല. വളരെ റയറായ ആളുകളിൽ ഒരാളാണ് ശലോമോൻ. ഇങ്ങനെ ദൈവം വന്നിട്ട് ചോദിക്കുകയാണ്, ഞാൻ നിൻ്റെ അടുക്ക് വന്ന് നിന്നിട്ട് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിനക്ക് ഇഷ്ടമുള്ളൊരു വരം ചോദിക്കാൻ പറഞ്ഞു. ശലോമോൻ ആലോചിച്ചിട്ടെന്ന വണ്ണം ദൈവത്തോട് ചോദിച്ച ചോദ്യങ്ങൾ, ദൈവത്തോട് ആവശ്യപ്പെട്ട കാര്യങ്ങൾ, തൻ്റെ പ്രാർത്ഥന ആവശ്യം ഈ ഭാഗത്ത് 3 അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. ആ ചോദ്യത്തിൻ്റെ വെളിച്ചത്തിൽ ദൈവം പറയുന്ന മറുപടിയാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ വേണ്ടി എടുക്കുന്നതിൻ്റെ ഒരു ഭാഗം. എന്താണ് അവിടുത്തെ സംക്ഷിപ്ത രൂപം പറയാം. ശലോമോൻ ദൈവത്തിൻ്റെ സന്നിധി ചോദിച്ചു, ദാവീദിന് പകരം, എൻ്റെ അപ്പനായ ദാവീദിന് പകരം എന്നെ രാജാവാക്കിയിരിക്കുന്നു. ഞാനോ ഒരു ബാലനാണ്, കാര്യാദികൾ നടത്തുവാൻ എനിക്കറിവില്ല. ആ വാക്കുണ്ടല്ലോ, ആ വാക്ക് ഉടയതമ്പുരാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വാക്ക് എന്താണെന്നറിയാമോ? എനിക്കറിവില്ല, എനിക്ക് കഴിവില്ല. എന്തിന്? കാര്യാദികൾ നോക്കി നടത്താൻ എനിക്കറിവില്ല. ഇത്രയും ബൃഹത്തായ നിൻ്റെ ജനത്തെ നീ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. എന്നേക്കാൾ മിടുക്കന്മാർ എൻ്റെ വീട്ടിലുണ്ട്. അവരീ കസേരയ്ക്ക് വേണ്ടി കൊതിയൂറിയിരുന്നവരാണ്. ആ ചരിത്രം നിങ്ങൾക്കറിയാലോ. കഴിവും കരുത്തുറ്റ പലരും കൊതിയോടെ കാത്തിരുന്നിട്ട് അവർക്കാർക്കും കൊടുക്കാതായി ബാലനായ എനിക്ക്, അറിവിൽ അജ്ഞാനിയായ എനിക്ക് അങ്ങ് എൻ്റെ അപ്പൻ്റെ അധികാരവും സിംഹാസനവും തന്നു. ദൈവമേ, അവിടെ നിന്ന് എൻ്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് ഒരു വരം ചോദിച്ചോളാൻ പറയുമ്പോൾ 1000 കാര്യം എൻ്റെ മനസ്സിനകത്ത് വരുന്നുണ്ട്. പക്ഷെ എനിക്കൊന്നേ ചോദിക്കാനുള്ളൂ,
എനിക്ക് ഈ ജനത്തെ നയിക്കാനുള്ള വിവേകം തരണം എന്ന് രാജാവായ ശലോമോൻ ദൈവത്തോട് ചോദിക്കുന്നു. ഒറ്റ കാര്യം ചോദിച്ചതിന് ഒരുപാട് കാര്യങ്ങളാണ് മറുപടിയായി കൊടുക്കുന്നത്. ഞാനിന്ന് നിങ്ങളെ തട്ടി ഉണർത്തി ചിന്തിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരുപാട് കാര്യം ചോദിക്കുന്നു, ഒരു കാര്യം പോലും നടക്കുന്നില്ല. അങ്ങനെ ഒരു പ്രവണത നിലവിലിരിക്കേ ഇവിടെ സംഭവിച്ചത് ഒറ്റ കാര്യം ചോദിക്കുന്നു, പല കാര്യങ്ങൾ ദൈവം കൊടുക്കുന്നു. ഒന്നോടെ നിങ്ങൾ ആ ഭാഗം ഞാൻ എടുത്തു പറയുന്നത് ശ്രദ്ധിക്കണേ. ഒരുപാട് കാര്യങ്ങൾ അങ്ങ് ലിസ്റ്റ് എഴുതി വെച്ചിട്ട് അയ്യോ സ്തോത്രം, അങ്ങ് ദൈവത്തെപ്പോലും ക്ലാസ് എടുത്ത് പഠിപ്പിക്കുന്നത് പോലെ എഴുതി വെച്ചിട്ട് ഒരു കാര്യവും കിട്ടുന്നുമില്ല, നടക്കുന്നുമില്ല. അങ്ങനെയുള്ള ചിലരെങ്കിലും കണ്ടേക്കാം, അവരെ കൂടെ നമുക്ക് ചേർത്ത് നിർത്തണമല്ലോ, ബാക്കിയുള്ളവർ കേട്ടിരുന്നു. അഥവാ അങ്ങനെയൊന്നുമല്ല, ഇന്ന് എനിക്കൊരു പുതിയ അറിവാണ്, പുതിയൊരു തിരുത്തലാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ ഇതിനെ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. ശലോമോൻ രാജാവ് ഒരു വലിയ ഉത്തരവാദിത്വത്തിൻ്റെ മുമ്പിലാണ്. അപ്പോൾ തന്നെ ആള് ബാലനാണ്, അറിവിൽ കുറഞ്ഞവനാണ്. ആ മനുഷ്യൻ സമ്മതിക്കുന്നപ്പോൾ, ഇത്രയും വലിയ കാര്യം എന്നെ ഏൽപ്പിച്ചിട്ട് എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അറിവില്ല, കഴിവില്ല. ഇത് സമ്മതിച്ചത് ഈ ദൈവത്തിന്, എനിക്ക് വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലായ കാര്യം, നമ്മൾ ചില കാര്യങ്ങൾ ഇല്ലാത്തത് ഇല്ലെന്നും പോരാത്തത് പോരായ്മയാണെന്നും സംഭവിച്ചത് സംഭവിച്ചെന്നും അങ്ങ് സമ്മതിക്കാമോ? സമ്മതിച്ചാൽ അവരെ ആശ്ലേഷിപ്പിച്ച് അനുഗ്രഹിച്ച് മാനിക്കുന്നൊരു ദൈവമുണ്ട്. ഏതും തോട്ടത്തിലൊക്കെ വെച്ച് പറ്റിയത് സമ്മതിക്കൂലല്ലോ, മനുഷ്യൻ്റെ പൊതുവായൊരു സ്വഭാവമാണ്, സമ്മതിക്കൂല. വഴി ചോദിച്ചാൽ പോലും അറിയത്തില്ലെങ്കിൽ പറയുകയല്ല, നമ്മളാ നാട്ടുകാരനല്ലെങ്കിൽ പോലും നമ്മൾ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാൻ നോക്കുക. അവിടെ നമുക്കറിയില്ലാത്ത കാര്യം അറിയില്ലെന്ന് പറഞ്ഞാൽ പോരെ, കഴിവില്ലാത്തവൻ കഴിവില്ലെന്ന് പറഞ്ഞാൽ പോരെ. ശലോമോൻ തീരെ കഴിവില്ലാത്തവനൊന്നും അല്ല. ദാവീദിൻ്റെ സർട്ടിഫിക്കറ്റ് അനുസരിച്ച് നീ ജന്മനാ, ചെറുപ്പം മുതലേ ബുദ്ധിമാനാണെന്ന് എനിക്കറിയാം. അപ്പനല്ലേ മക്കളെക്കുറിച്ച് അടുത്തറിയുന്നത്. അപ്പോൾ അപ്പൻ പറയുന്നു എനിക്ക് ജനിച്ച മക്കളിൽ വെച്ച് ഏറ്റവും ബുദ്ധിമാനാ നീ എന്ന്. അപ്പോൾ ബുദ്ധിമാനാണ് എന്നിട്ടും ദൈവത്തോട് പറഞ്ഞൊരു ഒരു ഒരു ഭംഗിവാക്ക് പറഞ്ഞതല്ല. ഭംഗിവാക്കാണെങ്കിൽ ദൈവം ഇറക്കി വിട്ടാനേ. പക്ഷെ ദൈവം തമ്പുരാൻ അവിടെ പറഞ്ഞു, ആ ചോദ്യം ഇഷ്ടപ്പെട്ടു, നീ മറ്റൊന്നും ചോദിക്കാതെ ഈ ജനത്തെ നയിപ്പാനുള്ള വിവേകവും ജ്ഞാനവും മാത്രം ചോദിച്ചതുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ദൈവം തൻ്റെ മനസ്സ് തുറന്ന് ശലോമോനെ അനുഗ്രഹിക്കാൻ വേണ്ടി പോകുന്നത്. ഈ ദൂതിൻ്റെ ഒന്നാം ഭാഗം ഞാൻ പറയട്ടെ. നമ്മൾ ഇവിടെ ദൈവം എടുത്തു പറയുന്ന ഒന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞിട്ട് പറയാം കേട്ടോ. അവിടെ പറഞ്ഞത് ഇങ്ങനെയാണ്, ദീർഘായുസോ സമ്പത്തോ ശത്രു സംഹാരമോ. ദൈവം മൂന്ന് കാര്യങ്ങൾ ദൈവം എടുത്തു പറയുന്നു, ദീർഘായുസ് സമ്പത്ത് ശത്രു സംഹാരം. ഇത് മൂന്നും നീ ചോദിച്ചില്ല. ഇത് മൂന്നുമാണ് ഒരു അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ചോദിക്കുക, ദീർഘായുസ് ശത്രു സംഹാരം സമ്പത്ത്, ഇത് മൂന്നുമാണ് ചോദിക്കേണ്ടത് എന്നെനിക്ക് തോന്നുന്നു ദൈവം അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ. പക്ഷെ ദൈവം പറയുന്നു ഇത് മൂന്നും നീ ചോദിക്കാതെ നിൻ്റെ കാര്യം നോക്കാൻ, ജനത്തിൻ്റെ കാര്യം നോക്കാൻ, അവരെ ഏൽപ്പിച്ച കാര്യത്തിൽ വിശ്വസ്തനാകാൻ, ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങൾ ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ അതിനുള്ള വിവേകവും ജ്ഞാനവും നീ ചോദിച്ചു. ഞാൻ നിങ്ങളോട് ഇത് പറയട്ടെ, ഒരു കുടുംബം തന്നു, ഇച്ചിരി ടഫായിരിക്കാം, ഇച്ചിരി റഫായിരിക്കുന്ന ആളായിരിക്കാം, വിട്ടുവീഴ്ച ഇല്ലാത്ത ആളായിരിക്കാം, ചെന്ന് കയറിയ വീട് ഇച്ചിരി പ്രശ്നമുള്ളതായിരിക്കാം. അപ്പോൾ എന്താ വാസ്തവത്തിലവിടെ വേണ്ടത്? എൻ്റെ കർത്താവേ ഇവരെ ഒന്ന് വെട്ടിക്കളയണേ, കുത്തിക്കളയണേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നവരുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനെയൊന്നും കടന്ന് ചിന്തിക്കുന്നില്ല, ഉണ്ടായിരിക്കാം. അങ്ങനെയൊന്നും പറയാതെ, ഉണ്ടെങ്കിൽ അങ്ങനെയൊന്നും പറയാതെ, എൻ്റെ കർത്താവേ അങ്ങ് ആരാന്ന് തെളിയിച്ചേക്കണേന്നൊന്നും പറയാതെ, എൻ്റെ കർത്താവേ വന്നു കയറിയ വീട്ടിൽ നിന്നു പൊറുക്കാനുള്ള വിവേകം എനിക്ക്, ഇവരുടെ മുമ്പിൽ ഞാൻ ലജ്ജിക്കരുത്, നാണം കെടരുത്. ഇവരെന്നെ എന്തെല്ലാം കാര്യേൽപ്പിച്ചാലും എൻ്റെ ശരീരത്തിന് ക്ഷീണമില്ലാതെ അതെല്ലാം ചെയ്തിട്ട് ചിരിച്ചോണ്ട് നിൽക്കാനുള്ള കൃപ എനിക്ക് തന്നാൽ മതി എന്നൊന്ന് പ്രാർത്ഥിച്ച് നോക്കിയേ. അയ്യയ്യോ, ദൈവത്തിൻ്റെ കൃപയാൽ പറഞ്ഞു തരുന്നത് പതുക്കെ കേട്ടിട്ട് ചിന്തിച്ചിട്ട് ഒരാമീനൊക്കെ പറഞ്ഞാൽ മതി കേട്ടോ. എൻ്റെ ദൈവമേ, ഇങ്ങനെ ഒരാൾ, നിങ്ങളുടെ ഭാര്യ ആരുമാകട്ടെ, നിങ്ങളുടെ ഭർത്താവ് ആരുമാകട്ടെ, സംശയവും തെറ്റിദ്ധാരണയൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചോ, ഇതിൻ്റെ ഇടയിൽ കിടന്ന് ആരോടും പറയാതെ നമ്മൾ നീറുന്നവരുണ്ടെന്ന് ഞാനൊരു വാക്ക് പറഞ്ഞു തരട്ടെ. എന്നോട് രാവിലെ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ദൈവം പറഞ്ഞ വാക്ക് പറഞ്ഞു തരട്ടെ. എൻ്റെ അപ്പ, ഈ കാര്യത്തെ കൈകാര്യം ചെയ്ത് ഭംഗിയായിട്ട് എനിക്കൊരു ചളുക്കം പറ്റാതെ, എൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു നാണക്കേടുണ്ടാകാതെ,
എൻ്റെ ദൈവമേ, മുന്നോട്ട് പോകാനുള്ള ഒരു കൃപ, ഒരു വിവേകം എനിക്ക് തരണമെന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം കൈവിടുവോ? ദൈവം കൈവിടുവോ? നിങ്ങളുടെ ഓഫീസിൽ നിങ്ങളുടെ മേലുദ്യോഗസ്ഥൻ കർക്കശക്കാരനായിരിക്കാം, അവിടെ എന്താ പ്രാർത്ഥിക്കേണ്ടത്? ഇങ്ങേരി ഒന്ന് മാറ്റിയിട്ട് അങ്ങേരിങ്ങ് വരണം എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല കേട്ടോ, നടക്കില്ല. അതിന് പകരം പറയണം, കർത്താവേ, എന്നെ ഏൽപ്പിക്കുന്ന എല്ലാ കാര്യത്തിലും എനിക്ക് തോക്കാൻ മനസ്സില്ലാത്തതുകൊണ്ട് എൻ്റെ ദൈവം വലിയവനായിരിക്കൽ വിവേകത്തോടെ ഒരു കാര്യത്തിൽ പോലും തെറ്റുപറ്റാതെ. ചിലരൊക്കെ പ്രാർത്ഥിക്കാൻ പറയാറുണ്ട്, എന്ത് ചെയ്താലും റോങ് ആയി പോകുന്നു, വഴക്ക് കേൾക്കുന്നു, കരഞ്ഞുകൊണ്ട് തന്നെ ചിലർ വിളിക്കാറുണ്ട്, എൻ്റെ പാസ്റ്ററെ എൻ്റെ എനിക്ക് പറ്റി എന്താ പറ്റിയെന്നറിയില്ല, ഞാൻ ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു, അല്ലെങ്കിൽ എന്നെ അബദ്ധം കാണിച്ചതാണ്. പ്രത്യേകിച്ച് പേഷ്യൻറ്റിനെയൊക്കെ നോക്കുന്ന ഹോസ്പിറ്റലിലൊക്കെ ജോലി ചെയ്യുന്ന പലരും, അപ്പോൾ അവരങ്ങ് ശകാരം വിളിച്ച് ശാസിക്കുക, മോളിലെ ആൾക്കാരുടെ അടുക്ക് കൊണ്ടുപോകുക, അവരുടെ മുമ്പിൽ നാണം കെട്ട് തലകുനിച്ച് നിൽക്കുക. അവർ ദൈവത്തിൻ്റെ മോളല്ലേ, ദൈവത്തിൻ്റെ മോനല്ലേ, ഇവിടെ എന്താ പ്രാർത്ഥിക്കേണ്ടത്? എനിക്ക് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഞാൻ പഠിച്ച പ്രൊഫഷണൽ കോഴ്സ്, എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം, ഞാൻ ഈ വഴിക്ക് വരാൻ, ഞാനിത് ചെയ്യാൻ, ഞാൻ ഈ കോഴ്സ് തിരഞ്ഞെടുക്കാൻ, ഞാനിത് കൈകാര്യം ചെയ്യാൻ, ദൈവമാണിതിൻ്റെ പുറകിൽ. ദൈവം അറിയാതല്ല ഞാനാണ് തിരഞ്ഞെടുത്തതെങ്കിലും ദൈവത്തിൻ്റെ ഉദ്ദേശമുണ്ട്, ദൈവത്തിൻ്റെ കൈയുണ്ട്. ദൈവം അറിയാതല്ല ഇത് ഉത്തരവാദിത്തമുള്ളതാണ്, ഇത് തെറ്റിപ്പോയാൽ മുഴുവൻ പാളിപ്പോകുന്നതാണ്. ദൈവമേ, ഇത് നന്നായി ചെയ്യാനുള്ള കഴിവെനിക്കതാ, ഈ വീട്ടിൽ നിൽക്കാനുള്ള കൃപയെനിക്കതാ, ഇങ്ങനെയുള്ള കൂടെ ജീവിക്കാനുള്ള വരമെനിക്കതാ. ഈ രണ്ട് കുഞ്ഞുങ്ങൾ ചില പോരായ്മയുണ്ട്, ശരീരത്തിനോ ബുദ്ധിക്കോ മനസ്സിനോ എന്തുമാകട്ടെ, സ്വഭാവത്തിനോ, ഇതുങ്ങളെ ആരുടെ മുമ്പിൽ തലകുനിക്കാതെ വളർത്തിക്കൊണ്ട് വരാനുള്ള കൃപയെനിക്കതാ, ഇതുങ്ങളെ നന്നായി നോക്കാനുള്ള കൃപയെനിക്കതാ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമെടുക്കുന്നൊരു തീരുമാനമുണ്ട്. അവിടെയാണ് നമ്മുടെ ബലം കിടക്കുന്നത് കേട്ടോ. നമ്മളൊരു കാര്യം ദൈവത്തിൻ്റെ അടുക്കൽ പ്രസൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ സ്വർഗമെടുക്കുന്നൊരു തീരുമാനമുണ്ട്. എൻ്റെ ദൂതിൻ്റെ രണ്ടാം ഭാഗം, ഈ നാണയത്തിൻ്റെ മറുവശം അവിടെയാണ് കിടക്കുന്നത്. ഹാലേലൂയ. ഒന്ന് നമ്മുടെ ഭാഗത്താണ്, നമ്മളെ ഏൽപ്പിച്ചതിനകത്ത് അലസനും ഉദാസീനനും മടിയനും മടിച്ചയുമായിരുന്നിട്ട്, ഇനി അഥവാ നമ്മൾ ആത്മാർത്ഥത കാണിച്ചിട്ടും ആത്മാർത്ഥതയ്ക്ക് തക്കവണ്ണം നമ്മളെ മനസ്സിലാക്കാൻ കഴിയാത്ത ക്രൂരന്മാരും മൂർഖന്മാരുമാരുടെ അടക്ക കിടക്കുമ്പോൾ, സിംഹങ്ങളുടെ കൂട്ടി കിടക്കുമ്പോൾ, അവിടെ ജയിപ്പാൻ ദാനിയലിനെ ഓർക്ക്, തീച്ചുളയ്ക്കകത്ത് എബ്രായ ബാലന്മാരെ ഓർക്ക്, പൊട്ടക്കണ്ണറിലെ യോസേപ്പിനെ ഓർക്ക്, കുണ്ടറെ കിടക്കുന്ന ഇരമ്യാവിനെ ഓർക്ക്, ശൗലിനെ പേടി ചോടി നടക്കുന്ന ദാവീദിനെ ഓർക്ക്, ഓർക്ക് കള്ള സഹോദരന്മാരാലും കടലിലും കരയിലുമൊക്കെ ആപത്തുകൾ നേരിടുന്ന പൗലോസിനെ ഓർക്ക്, എൻ്റെ കർത്താവിനെ ഓർക്ക്, ക്രൂശ് സഹിക്കാൻ വേണ്ടി വാവിട്ട് നിലവിളിച്ചു. എബ്രായ ലേഖനത്തിൻ്റെ എഴുത്തുകാരൻ പറഞ്ഞത് അങ്ങനെ നിലവിളിച്ചു, ദൈവമേ, ഞാൻ വന്ന കാര്യം പച്ചോളം വീഞ്ഞാക്കാനല്ല, രോഗിയെ സൗഖ്യമാക്കാനല്ല, മാനവനെ രക്ഷിപ്പാനാ. ക്രൂശിലേക്ക് പോകണം, ഗതസമനെ തീരരുത്, എനിക്കത് സക്സസ് ആക്കണം, അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തണം. ദൈവം അതിൻ്റെ കഴിവ് ദൂതനെ വിട്ട് കൊടുത്തുന്ന നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. അപ്പോൾ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? ശത്രുസംഹാരം, ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ശത്രു മുടിയണം തകരണം എന്ന് പറയാതെ അതൊന്നും ആഗ്രഹിച്ചില്ല, സമ്പത്ത് ചോദിച്ചില്ല, ദീർഘായുസ് ചോദിച്ചില്ല. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്യുന്നു? 40 കൊല്ലം ഇങ്ങേര് കസേരയിൽ ഇരുന്നിട്ട് ശത്രു യുദ്ധം ചെയ്യാൻ വന്നിട്ടില്ല. ദൈവം അത് നോട്ട് ചെയ്തു. ഇത് ശത്രുക്കൾ ഒഴിഞ്ഞ ഒരു കാലം നമ്മളിപ്പോൾ അവർക്ക് ഉണ്ടാകത്തതിൻ്റെ കാരണം എന്താ? നമ്മളെന്നും ശത്രുവിനെ വെച്ചോണ്ടായി ഉപവാസം മുഴുവൻ. ശത്രു പോരാട്ടം, എൻ്റെ പൊന്നെ, നിങ്ങളെന്നിത് മനസ്സിലാക്കും. കർത്താവേ, നീ ശത്രുവിന് വിട്, അത് ദൈവം ചെയ്യും. ദൈവം അത് ചോദിക്കാതെ ദൈവം അത് കൈകാര്യം ചെയ്തില്ലേ? 40 കൊല്ലം ഈ മനുഷ്യൻ വാളെടുക്കേണ്ട വന്നോ? ഒരു പടക്കം പൊട്ടിക്കേണ്ട വന്നോ? ഒരുത്തനും വന്നില്ല, ഒരുത്തനും വരൂല്ല. ദൈവം അത് ചെയ്യും. സമ്പത്തോ ചോദിച്ചില്ല, പക്ഷെ കിട്ടിയോ? ഇത്രയും വലിയത് സമ്പന്നൻ ആരുണ്ടായിട്ടുണ്ട്? കിട്ടിയോ? ആയുസ്സും കിട്ടി, പ്രതാപവും മഹത്വവും അവന് മുമ്പോ അവന് പിമ്പോ അതുപോലത്തെ ഒരാളുണ്ടാകില്ലെന്ന് പറഞ്ഞു. ഞാൻ നല്ല കാലത്തെ ശലോമോനെ കുറിച്ച് പറയുന്നത് കേട്ടോ, ഞാൻ ദൈവാത്മാവിൽ പറയാം, 1000 കാര്യം ചോദിച്ചിട്ട് അരക്കാര്യം പോലും നടക്കാതിരിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ? എല്ലാ കാര്യം കൂടി ഒന്ന് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്നേ, ഒന്ന് മനസ്സിൻ്റെ കൂടെ വന്നേ, വന്നേ. എന്താ പറയുന്നത്? ഞാൻ ഈ 10,000 കാര്യങ്ങളെല്ലാം കൂടി എൻ്റെ കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് ആ വിഷയങ്ങളെല്ലാം കൂടി ഒരൊറ്റ പാക്കേജിലേക്ക്, ഒറ്റ വിഷയത്തിലേക്ക് വന്നേ.
എന്നെ ഇനി എതിർക്കുന്നത് ആരാണോ, എനിക്കെതിരെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, ഇതിൻ്റെ ഒന്നും പുറകെ പൂച്ച എലിയുടെ പുറകെ പോകുന്നത് പോലെ ഇതിൻ്റെ ഒന്നും പുറകെ പോകാതെ എനിക്ക് ദൈവത്തിൻ്റെ മകളായി മകനായി ജീവിക്കണം. എനിക്കങ്ങടെ സാക്ഷിയാകണം. എന്നെ ഏൽപ്പിച്ച കുടുംബം, ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന മാർഗം, ഇതിനകത്ത് എനിക്ക് വിശ്വസ്തനാകണം, വിശ്വസ്തമതിയാകണം എന്ന് പറഞ്ഞ് എന്നും പ്രാർത്ഥിച്ചേ. ദൈവത്തിന് ആ പ്രാർത്ഥന ഇഷ്ടപ്പെടും. ദൈവം എന്തെങ്കിലും ചെയ്യാതിരിക്കില്ല. ചോദിക്കാത്ത നന്മകൾ ഞാൻ നിനക്ക് തരുന്നു, ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതിന് പുറമെ 13-ാം വാക്യം, നീ അപേക്ഷിക്കാത്ത സമ്പത്ത്, മഹത്വം ഞാൻ നിനക്ക് തരുന്നു. അപേക്ഷിക്കാത്ത, അപേക്ഷിച്ചത് കിട്ടാതിരിക്കുമ്പോൾ അപേക്ഷിക്കാത്തതും കൂടി കൊടുക്കുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. അത് ചിലർക്ക് കിട്ടിയിട്ടുണ്ട്, ഇന്നും കിട്ടുന്നുണ്ട്. ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നു, ആഹ്വാനം ചെയ്യുന്നു, അതും ഇതുമെല്ലാം ചോദിച്ച് വെറുതെ ദൈവത്തെ കോപിപ്പിക്കരുത്. ഒന്നോടെ ഇരുത്തി ചിന്തിക്ക്, എന്താണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടത്, എന്താണ് ഞാൻ ചോദിക്കേണ്ടത്. പ്രാർത്ഥനയൊന്ന് തിരുത്താമോ പ്ലീസ്, പ്രാർത്ഥനയൊന്ന് തിരുത്താമോ, എല്ലാ പ്രാർത്ഥനയും കൂടി ഒന്നുകൂടെ ഒന്ന് എഡിറ്റ് ചെയ്യാമോ. എന്താണ് ചോദിക്കേണ്ടത്, എന്താണ് ഈ സമയത്ത് പ്രാർത്ഥിക്കേണ്ടത്, തിരഞ്ഞെടുക്ക്. പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കുമെന്നുള്ള ഉറപ്പോടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ രാവിലെ ശലോമോൻ്റെ കാര്യത്തിലൂടെ വചനം ചിന്തിക്കുകയായിരുന്നല്ലോ. കർത്താവ് പറഞ്ഞു തന്നു, പ്രാർത്ഥന എന്ന് പറയുന്നത് ജാതികളെപ്പോലെ ജൽപ്പനം ചെയ്യുന്നതല്ല, യഹൂദനെപ്പോലെ ശത്രുസംഹാരം പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നതുമല്ല. പിന്നെയോ, ദൈവമക്കളെന്ന നിലയ്ക്ക് അപ്പൻ്റെ ഇഷ്ടം ചെയ്ത് ഏൽപ്പിച്ച കാര്യത്തിന് വിശ്വസ്തതയോടെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള കൃപയും വരവുമാണ് അപ്പാ. അത് ദൈവത്തിന് ഇഷ്ടപ്പെട്ട ഒരുവൻ്റെ പ്രാർത്ഥന ദൈവം ഇഷ്ടപ്പെട്ടാൽ, അതിൽ പ്രസാദിച്ചാൽ അവൻ രക്ഷപ്പെട്ടു. പിന്നെ ദൈവമാണ് തീരുമാനമെടുക്കുന്നത്. എൻ്റെ അപ്പച്ച, ഞങ്ങളതിനായി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരുണ, കടാക്ഷങ്ങളും കൃപയൊക്കെ ഞങ്ങളെല്ലാവരും ചോദിക്കുന്നു. ഞങ്ങൾക്കത് തരണേ. വേണ്ടത് മാത്രം ചോദിച്ച് വേണ്ടാത്തതൊന്നും പ്രാർത്ഥനാ വിഷയത്തിൽ ഉൾപ്പെടുത്താതെ ദൈവഹിതത്തിന് വിധേയപ്പെടാൻ ഞങ്ങളെ അനുവദിക്കണം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണേ സ്വർഗീയ പിതാവേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.